എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ യൂട്യൂബിലൂടെ കാണുന്നുണ്ട് നിറയെ നമ്മുടെ BLDC ഫാനുകളെ പറ്റിയില്ലേ, BLDC ഫാൻ. അപ്പോൾ അതിനെപ്പറ്റി, അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു വീഡിയോ വേറൊരു തലത്തിൽ കാണുന്നുണ്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ നമ്മുടെ നോർമൽ ഫാനുകളെ BLDC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. സോ നമുക്ക് ആ BLDC ഫാനിനെ പറ്റി ഒരു ജസ്റ്റ് ഒരു ടോപ്പിക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനും ഇപ്പം BLDC ഫാൻ വാങ്ങാനുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എൻ്റെ ഓഫീസിലൊക്കെ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു BLDC ഫാനിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാം. സോ നിങ്ങൾ ആദ്യത്തെ കാര്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, BLDC ഫാൻ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങാവുള്ളൂ. കമ്പനിയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് കമ്പനിയാണ് ഇപ്പോൾ ഏറ്റവും നല്ല BLDC ഫാനായിട്ട് റിവ്യൂവിലാണെങ്കിലും കൂടുതലും പറയുന്നത്. ആ രണ്ട് ഫാൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഓറ്റംബർഗ് എന്ന് പറഞ്ഞാൽ ഗൊറില്ല ഫാൻ, ഓറ്റംബർഗിൻ്റെ ഗൊറില്ല ഫാനാണ്. പിന്നെ രണ്ടാമത്തെ സൂപ്പർ ഫാൻ, അതൊരു കോയമ്പത്തൂർ ബേസ്ഡ് ഒരു കമ്പനിയുടെയാണ്, ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു ഇതാണ്. ഇത് രണ്ടുമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഇതായിട്ട് തോന്നിയത്. പിന്നെയുണ്ട് ഓറിയൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമുക്ക് ഈ ഒരു ടോപ്പിക് BLDC ഫാനിൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മറ്റേ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. മറ്റേ കിറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങളതിലൊരു പരീക്ഷണം നടത്തി ചെയ്യേണ്ടത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം നമുക്ക് BLDC ഫാൻ ഇപ്പോൾ അറിയാം, വളരെ എനർജി എഫിഷ്യൻ്റ് ആണ്, അതിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. മറ്റേ ഫാൻ 70-80 വാട്ട്സ് എടുക്കുമ്പോൾ, ഈ ഫാൻ എന്ന് പറഞ്ഞാൽ 20-28 അങ്ങനെയുള്ള പല റേറ്റിംഗിൽ പോകുന്നുണ്ട്. സോ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിസിറ്റി സേവിങ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇയർലി ഒരു വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1600 രൂപ സംതിങ് വരും. പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇലക്ട്രോണിക്സ് ആണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട്. സോ ഒരു റെപ്യൂട്ടഡ് കമ്പനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല സർവീസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. ഇത് അഴിച്ചു കുത്തിപ്പറിച്ചിട്ട് നന്നാക്കുന്നവരും ഉണ്ടാവത്തില്ല. സോ ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും വിട്ടുപോകുന്നു ഒരു വീഡിയോയിലും പറയാത്ത കാര്യങ്ങൾ ആണ് BLDC ഫാനിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അത് ഡിസൈൻ ചെയ്യുന്നവർക്ക് മാത്രമേ അത് കാര്യം അറിയുള്ളൂ. BLDC ഫാനിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അക്കൂസ്റ്റിക് നോയിസും റിപ്പിൾ നോയിസും, ഈ രണ്ട് നോയിസാണ്. ചില വീഡിയോസിൽ കമൻ്റ് ഇട്ടിരിക്കുന്നതാണ്, ഇപ്പോൾ ആറ്റംബർഗിൻ്റെ തന്നെ ഏറ്റവും നല്ല ആറ്റംബർഗിൻ്റെയാണ്, ആറ്റംബർഗിൻ്റെ തന്നെ പറയുന്നതൊക്കെ ഫാൻ നോയിസാണെന്ന്, അതായത് സൗണ്ട് ഉണ്ടെന്ന്. കാരണം ഈ സൗണ്ട് വേറെ ഒന്നുമുണ്ടല്ലോ, എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്, നമുക്ക് ലൂസായിട്ടൊന്നുമല്ല, എല്ലാം റിജിഡാണ്. പക്ഷേ BLDC ഫാനിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മെക്കാനിക്കൽ വൈബ്രേഷനാണ്. കുറേ എത്ര ഫിക്സ് ചെയ്തു വെച്ചാലും കുറേ കഴിയുമ്പോൾ മെക്കാനിക്കൽ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും ആക്ച്വലി. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ, നിങ്ങൾക്കറിയാം ഒരു മൂവബിൾ പാർട്സ് അല്ലെങ്കിൽ കൂടെയും ഇലക്ട്രോണിക് സാധനങ്ങളിലെ ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്ത് നോയിസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മുടെ ഇപ്പം VFT അറിയാവുന്നവർക്കറിയാം, VFT ചെറിയ സ്പീഡിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നോയ്സ് ഉണ്ടാവും. ഇലക്ട്രോമാഗ്നറ്റിക്കിൻ്റെ ഒരു ചെറിയ EMI ഒരു ചെറിയ നോയ്സ് ഉണ്ടാവും. അതിന് പ്രത്യേക EMI ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പം ഇതിന് അങ്ങനെയുള്ളൊരു നോയ്സും മെക്കാനിക്കൽ വൈബ്രേഷൻ കൊണ്ട് നോയ്സ് ഉണ്ടാകും. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിനെ എലിമിനേറ്റ് ചെയ്യുന്നത് ഒരു 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 എന്താ പറയുന്നത് ഒരു വലിയൊരു ഫാക്ടറാണ് ഇതിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. സോ അതിന് പ്രത്യേകം പ്രോഗ്രാമിങ്ങും അൽഗോരിതവും ഒക്കെ വെച്ചിട്ടാണ്, അതേപോലെ തന്നെ സർക്യൂട്ടിൽ തന്നെ 6 സ്ക്വയർ പൾസസ് വെച്ചിട്ടാണ് ഇത് രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം. അതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ പൾസസ് ആണ്. ഓക്കെ, വെച്ചിട്ടാണ് ഇത് കൂടുതലായിട്ടും എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇതുണ്ടാക്കുക. അല്ലാത്ത സാധാരണ രീതിയിലുള്ള ഫാൻ ഇപ്പോൾ BLDC വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത നോയിസ്, അതിൽ നിന്ന് തന്നെ ഒരു മൂളിച്ച കേൾക്കാൻ പറ്റും. അതല്ലാതെ തന്നെ മെക്കാനിക്കൽ വൈബ്രേഷൻ കുറേ കഴിയുമ്പോഴത്തേനും ഒരു മെക്കാനിക്കൽ വൈബ്രേഷനിലൂടെ ആ സൗണ്ട് ക്രിയേറ്റ് ചെയ്യും. സോ അതാണ് ഇത് രണ്ടും ഇത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ BLDC ഫാൻ്റെ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം അറ്റംബർഗിൻ്റെ ഒക്കെ ബോർഡ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു ബോർഡാണ്. നമ്മൾ നോക്കിയാൽ കുഞ്ഞു ബോർഡല്ലേ, അത് കൊള്ളൂല്ല എന്ന് ഓർക്കും. പക്ഷെ അങ്ങനെയല്ല സുഹൃത്തുക്കളെ, കുഞ്ഞ് ബോർഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും എനർജി ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. കാരണം അത്രയും ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കാര്യത്തെ അത്രയും സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുപോകണമെന്ന് വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ബോർഡിൻ്റെ വലിപ്പം ചെറുതാവും തോറും ആ എഞ്ചിനീയറിൻ്റെ എഫേർട്ട്, ആ എഞ്ചിനീയറിൻ്റെ കഴിവാണ് അവിടെ വ്യക്തമാകുന്നത്. സോ അങ്ങനെ ഒരു SMD ലെവലിൽ വളരെ ചെറിയൊരു സ്പേസിൽ അത്ര നന്നായിട്ട് ഒരു ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഒരു സിമ്പിൾ ടാസ്ക് അല്ല. സോ ഇവിടെയാണ് അങ്ങനെയുള്ള കമ്പനികളുടെ ഏറ്റവും വലിയ ഇതാകും. ഒറ്റമ്പർക്ക് എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾക്കറിയാം, IITക്കാരുടെയാണ്, ചെന്നൈ IITക്കാരുടെയാണ്. സോ അവരുടെ ബുദ്ധി നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നേരെ മറിച്ച് മറ്റുള്ള ഇതിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും, അതായത് നോർമലായിട്ട് നിങ്ങൾ വാങ്ങുന്ന ലോക്കൽ 1500 രൂപയ്ക്ക് വാങ്ങുന്ന സാധനത്തിലൊക്കെ ഈ ഹീറ്റ് സിങ്ക് ഒക്കെ കാണാൻ സാധിക്കും. ഇതേപോലെ അലുമിനിയത്തിൻ്റെ ഒക്കെ ഹീറ്റ് സിങ്ക് ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ കാണാൻ സാധിക്കും. സോ ഹീറ്റ് സിങ്ക് നിങ്ങൾ കരുതുക, ഹീറ്റ് സിങ്കിൻ്റെ വലിപ്പം, ഹീറ്റ് സിങ്ക് എത്ര എണ്ണം ഉണ്ടോ അത് എത്രത്തോളം വലിപ്പം കൂടുന്നോ അത്രത്തോളം ആ ബോർഡിൻ്റെ എഫിഷ്യൻസി വളരെ കമ്മിയാണ്, അത് കുറവാണ്. ഒരു 90-95% എഫിഷ്യൻസി ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനത്തിലൊന്നും ഈ പറഞ്ഞ പോലെ ഹീറ്റ് സിങ്കിൻ്റെ വലിപ്പം, ഹീറ്റ് സിങ്ക് ഉണ്ടെങ്കിൽ തന്നെ ആ ഹീറ്റ് സിങ്കിൻ്റെ വലിപ്പം വളരെ ചെറുതായിരിക്കും. സോ
അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, അങ്ങനെ ബോർഡുകൾ നിങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ സ്പേസ്, അതായത് കൂടുതൽ സ്പേസ് എടുക്കുന്നുണ്ടോ, കൂടുതൽ കമ്പോണൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹീറ്റ് സിങ് ഉണ്ടോ, അത് ശരിക്കും പറഞ്ഞാൽ ആ ബോർഡൊന്നും അത്ര നല്ല ബോർഡായിരിക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഈ സാധനത്തിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി നമ്മൾ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് പ്രോഗ്രാമാണ്, അതായത് ഇൻ്റലിജൻ്റ് അൽഗുരിതമാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതിനെ അൽഗുരിതം എന്ന് പറയും. ഏതൊക്കെ സ്ഥലങ്ങളിൽ എവിടെയെല്ലാം ഫങ്ഷൻസ് കൺട്രോളിങ് ഫങ്ഷൻ ചെയ്യണം, എവിടെയെല്ലാം ഫീഡ്ബാക്കുകൾ എടുക്കണം, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബ്രെയിൻ ഉള്ള ഒരാളുടെ അല്ലെങ്കിൽ ഒരു കമ്പനിക്കാണ് ഇത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത്. മറ്റേന്നൊക്കെ പറഞ്ഞാൽ നോർമലി നമുക്കിപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈവൻ ഇപ്പോൾ എനിക്കൊരു BLDC ഫാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് സോഴ്സുകൾ, ഓപ്പൺ സോഴ്സുകൾ നെറ്റിൽ നിന്നൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ഇത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വെച്ചുകൊണ്ട് 3000-3500 രൂപയാണെന്ന് തോന്നുന്നു എനിക്കൊരു നല്ലൊരു BLDC ഫാൻ. നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങുക, അതല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഫാൻ തന്നെ വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് വേണ്ടിയിട്ടൊന്ന് വാങ്ങിച്ച് ഒന്ന് ഉപയോഗിച്ച് നോക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നന്ദി, നമസ്കാരം.